Thank you, Jesus. Help us to dig in the tavis, to dig in the stodig in the stotram, stotram, stotram. Alpanimishimal, Sorgatalik in the Matakanaka Yerti. Oh, hallelujah, the Matamanaval Naya, Rustuine, Studigam, hallelujah. Oh, Ripabama Shiri Atuna, Regatanagata Janathi, Regatana. Oh, the Redinia, the Regatta Regatana, the Regatta, the Regatta, the Regatta, the Regatta. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കാൻ എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയും ആകുന്നു. എന്റെ ഗോപുരം അവൻ തന്നെ. ഞാൻ കുലുങ്ങുകയില്ല. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്വങ്ങളാകുന്നു. സന്ധ്യാസമയം എത്ര പേർക്ക് പ്രകാരം പറയുവാൻ കഴിയും? കർത്താവേ, അങ്ങ് ഞങ്ങളുടെ രക്ഷയും പാറയും കോട്ടയും അഭയസ്ഥാനവും. Oh, hallelujah! എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. എൻ്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കാം. എൻ്റെ ആത്മാവെ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്ന ദൈവത്തിന് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. Hallelujah! ഓ, ഞാൻ എൻ പാദങ്ങൾ വച്ചിടും. ഞാൻ എൻ്റെ പാദങ്ങൾ വെച്ചിടും. ഓ ഹല്ലേലൂയ, നീങ്ങി പോകാത്ത ആ പാറമേ, എനിക്കായി പിളർന്ന ആ പാറമേ,
പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. വാക്തത്വം ചെയ്തവൻ വിശ്വസ്തൻ. ഹാലലൂയ ഹാലലൂയ. വാക്ക് പറഞ്ഞവൻ മാറുകില്ല. ഓ ഹാലലൂയ. പ്രത്യാശ രാത്രികാലം നാം നിറയപ്പെടട്ടെ, നിറയപ്പെടട്ടെ. ഓ റിഗമന ദുരതല രഗട രഗജന ദീനി അന്ധരാലഗത. ഓ റിവമന ദുരതല ദേശിയ രഗതല ഹസ്തനാധരഗതല ഗത്തേരിഗതം ദീനി അന്ധരലഗതം. ഓ ഹാലലൂയ ഹാലലൂയ. റവനാധേരലേദിനി അന്ധരലഗതന ദീപമാന രഗതല ഹശ്വരേദിനിയം. ഓ ഹാലലൂയ ഹാലലൂയ ഹാലലൂയ. രേ ധേരേ രേ ശാം ചല. വാക്തത്വം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാക്തത്വം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണു നീരാവൻ തുടയ്ക്കും. വഴിയൊരുക്കും അവനാഴികളിൽ, വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. കഷ്ടങ്ങളിൽ നല്ല തുണയേശു, കണ്ണു നീരാവൻ തുടയ്ക്കും. Okay.
സൗഖ്യം തരും വചനം അയച്ചു നമ്മേ വിടുവിച്ചിടും അടിപ്പിണരാലവൻ സൗഖ്യം തരും വചനമയച്ചു നമ്മേ വിടുവിച്ചിടും കഷ്ടങ്ങളിൽ നല്ല തുണയേശു കണ്ണു നീരാവൻ തുടയ്ക്കും സൗഖ്യം തരും വചനം അയച്ചു നമ്മേ വിടുവിച്ചിടും വാനവും ഭൂമിയും മാറിയിടുമേ വചനങ്ങൾ കോരു മാറ്റമില്ല ജനങ്ങൾക്കൊരു മാറ്റമില്ല. വളരെ അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി ഞാന് ദൈവത്തിന് സർവ മഹത്വവും കരയേറ്റുകയാണ്. ഈ രാത്രി യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കർത്താവിന്റെ ബലപ്പെട്ട ദാസൻ പാസ്റ്റർ കെ പി ശൗമേൽ അവർഗൻ എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ച കമ്പാഷൻ ഹോം മിനിസ്ട്രിയുടെ ശക്തമായ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ബഹുമാനായ ഇവാഞ്ചലിസ്റ്റ് ബിനു വർഗീസ് അവർഗൾ, എനിക്ക് വളരെ പരിചിതരായ ദിവ്യദാസന്മാർ പലരും അതിനകത്തുണ്ട്. പാസ്റ്റർ ബാബു ജോർജ്, പാസ്റ്റർ സാം ചുങ്കത്ത്, പാസ്റ്റർ ജോൺ തോമസ്, പാസ്റ്റർ ബിന്നി വർഗീസ് ഉൾപ്പെടെ പല ദൈവദാസന്മാരെ കാണുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർക്കും കർത്താവിന്റെ മുതിരിത്തോട്ടത്തിൽ ദീർഘവർഷങ്ങളിൽ ഭക്തിയോടെ ജീവിച്ച അനേക വിശുദ്ധന്മാര് ഈ രാത്രിയിലത്തെ പ്രോഗ്രാമിലുണ്ടല്ലോ. എല്ലാവർക്കും അമേരിക്കയിൽ നിന്ന്, കാനഡയിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ ടൈം സോണുകളിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. വളരെ വ്യത്യസ്തമായ ഒരു മിനിസ്ട്രിയാണ്. കർത്താവിന്റെ ദാസിന്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകി പ്രായമായ ദൈവപുത്രന്മാർക്ക് ദൈവവചനം കേൾക്കുവാനും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും നല്ല അവസരമായി കമ്പാഷൻ ഹോം മിനിസ്ട്രിയെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവം കൊടുത്ത നിയോഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വയലിൽ ദീർഘവർഷങ്ങൾ കറ്റഞ്ചു വന്ന ക്ഷീണിച്ച ക്ഷീണിതരായ ദൈവദാസന്മാരുടെ ഹൃദയത്തിന് ആശ്വാസം പകരുന്ന, ബലം പകരുന്ന ഈ നല്ല മിനിസ്ട്രിയെ ഓർത്ത് ഞാൻ ദൈവം സ്തോത്രം ചെയ്യുന്നു. വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച
ആ പ്രിയ സാമിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഒരുമിച്ച് എന്തവനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് ഉച്ച സമയത്താണ് രണ്ടു ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് എഡ്മണ്ടനിൽ തിരിച്ചു വന്നത്. ഇന്ന് രാത്രി തന്നെ ഞാൻ ഡാളസിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അവിടെ നാളെ കഴിഞ്ഞുള്ള ഒരു വിഭാഗത്തിൽ പങ്കെടുത്ത് 17-18 കൺവെൻഷൻ പ്രസംഗിച്ച് 19-ാം തീയതി ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് അവിടെ നിന്ന് 27-ാം തീയതി നാട്ടിൽ ചെല്ലത്തക്ക നിലയിൽ കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ എളിയവനെ കൂടെ ഓർക്കണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു. കൃപയാ കഴിഞ്ഞ 39 വർഷങ്ങൾ ഈ കർത്താവിന്റെ മധുരത്തോട്ടത്തിൽ ഓടുവാനുള്ള ആരോഗ്യവും ദൈവകൃപയും കർത്താവ് തന്നു. അനേക വിശുദ്ധന്മാരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് രാത്രി വരെ ആയിരിക്കുന്നത്. പിന്നെയും നിങ്ങളുടെ വലിയ പ്രാർത്ഥന ചോദിക്കുന്നു. നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ബലപ്പെടുവാനും ബലപ്പെടുത്തുവാനും കഴിയട്ടെ. കർത്താവിന്റെ ദാസന് എന്നെ വിളിച്ച് ഇങ്ങനെ അല്പസമയം ദൈവവചനം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് ദൈവം തന്ന ഒരു ചിന്ത നമുക്കൊന്നിച്ച് ഷെയർ ചെയ്യുന്നത് വളരെ അനുഗ്രഹമാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം, രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു. 2-ാം അധ്യായത്തിന്റെ 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ വാക്യം. എന്നാൽ ഗിലയാദ്യനായ ബർസില്ലായിയുടെ മക്കൾക്ക് നീ ദയ കാണിക്കുകയാണ്. അവർ നിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ. നിന്റെ സഹോദരനായ അബ്ശാലോമിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഓടിപ്പോകുമ്പോൾ അവർ അങ്ങനെ തന്നെ എന്നോട് പെരുമാറും. ദാവീദ് വളരെ വാർദ്ധക്യം ചെന്നവനായി മരണത്തെ നേരിടുവാൻ പോകുന്ന അവസരമാണ്. വളരെ പ്രത്യാശയുള്ളവനായി 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്റെ അനന്തര കിരീടാവകാശിയായ ശലോമോനെ വിളിച്ച് അതിപ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഫലമേൽപ്പിക്കുകയുണ്ടായി. 1-ാം വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ദാവീദിന് മരണകാലം എടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഞാൻ സകല പ്രവാസികളുടെയും വഴിയായി പോകുന്നു. നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്ക. എന്നിട്ട് വളരെ ഗൗരവമുള്ള 3 കാര്യങ്ങൾ, നമുക്കെല്ലാം വളരെ സുപരിചിതമായ വേദഭാഗമാണ്. അതീവ ഗൗരവമുള്ള 3 കാര്യങ്ങൾ മരണാസന്നനായി കിടക്കുന്ന വന്ധ്യവയോധികനായ ദൈവത്തിന്റെ ഹൃദയപ്രകാരം ഉണ്ടായിരുന്ന മധുരഗായകനായ ദാവീദ് തന്റെ അനന്തര അവകാശിയായ ശലോമോനെ ഏൽപ്പിക്കുകയാണ്. അതിലൊന്ന്, ദാവീദിന്റെ തന്നെ സഹോദരിയായിരുന്ന സെരൂയായുടെ മകൻ തന്റെ സേനാപതിയായിരുന്ന യോവാവിനെ കുറിച്ചുള്ള ഒരു സന്ദേശമാണ്. യോവാവ് ദാവീദിന് വളരെ വിശ്വസ്തനായ സേനാപതിയായിരുന്നു. തന്റെ പെങ്ങളുടെ മകനായിരുന്നു, അനന്തരവനായിരുന്നു. അപ്പോൾ തന്നെ യുദ്ധമില്ലാതിരുന്ന സമയത്ത് സമാധാനം പറഞ്ഞു പോയ ശൗലിന്റെ സേനാപതിയായ അബ്നേരിനെയും അബ്ശാലോമിന്റെ സേനാപതിയായിരുന്ന അമാസയെയും സമാധാന കാലത്ത് ചതിവിലെ കൊന്നുക. യോവ അനേകരെ കൊന്നിട്ടുണ്ട്, പക്ഷെ ഈ 2 മരണം ചതിവിലുള്ള 2 കൊലപാതകങ്ങളാണ്. അത് ദാവീദിന്റെ മനസ്സിന് ഒത്തിരി ഭാരമുണ്ടാക്കി. ദാവീദ് സ്വന്തം മക്കൾ മരിക്കുന്നത് പോലെ കരഞ്ഞൊരു വിഷയമാണ്. അതുവരെ ശത്രുവായിരുന്ന അന്ന് പകൽ വന്നൊരു സമാധാന ചർച്ചയിലൂടെ ഹൃദയബന്ധം സ്ഥാപിച്ചിട്ട് പോയ അബ്നേരിന്റെ കൊലപാതകത്തിൽ വലിയ ദുഃഖിതനായിരുന്നു. താൻ ഉറക്കം നിലവിളിച്ചുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അബ്നേരെ നിന്റെ കൈകൾക്ക് ബന്ധനമില്ലായിരുന്നു, നിന്റെ കാലുകൾക്ക് ചങ്ങനയില്ലായിരുന്നു, എന്നിട്ടും നീ ഒരു നീചനെ പോലെ മരിക്കേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞ ദാവീദ് കരയുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ താന് ഈ ലോകത്ത് നിന്ന് മരണം വഴിയായി മാറ്റപ്പെടുവാൻ പോകുമ്പോ തന്റെ മകൻ ശലോമോനോട് പറഞ്ഞു, നീ ആ കാര്യം ഓർത്തോണം, അവന് സമാധാന കാലത്ത് യുദ്ധമില്ലാതിരിക്കുമ്പോൾ അബ്നേരിനോടും അമാസയോടും ചെയ്തത് നീ ഓർത്തോണം. 2, അബ്ശാലോം എന്റെ സിംഹാസനം കൈയടക്കി കഴിഞ്ഞ് ഞാൻ അബ്ശാലോമിനെ ഭയപ്പെട്ട് കാലിൽ ചെരുപ്പിടാതെ തലയിൽ തുണിയിട്ടുകൊണ്ട് ഓടിപ്പോകുന്ന അവസരത്തിൽ ബഹൂരിയമിലെ ബെന്യാമിനായ ഗേരയുടെ മകൻ ഷിമൈ എന്നൊരുവൻ
മഹനയിമിലേക്ക് പോകുന്ന ദിവസം പ്രാണരക്ഷാർത്ഥം ഓടുകയാണ്. സ്വന്തം വീട്ടിൽ സ്വന്തം മകൻ സ്വന്തം സിംഹാസനം കൈയടക്കി ദാവീദിനെ കൊല്ലുവാൻ സകലവിധമായ കരുക്കളും നീക്കിയപ്പോൾ പ്രാണരക്ഷാർത്ഥം ഏതാണ്ട് കണക്ക് കൂട്ടിയാൽ 61 വയസ്സ് പ്രായം കാണണം ആ സമയത്ത് ദാവീദിന്. അപ്പൊ ഒരു 60 കഴിഞ്ഞ ഒരു ഭക്തനായ മനുഷ്യൻ സ്വന്തം മകനെ ഭയപ്പെട്ട് പ്രാണരക്ഷാർത്ഥം ഓടുകയും ഓടുമ്പോൾ ഈ ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട ശൗലിന്റെ ബന്ധുവായ ഷിമൈ രണ്ട് കയ്യിലും മണ്ണുവാരി ദാവീദിനെ എറിഞ്ഞ് ദാവീദിനെ ശപിച്ചു. നിന്റെ ജനത്തിന്റെ അധിപതിയെ ശപിക്കരുതെന്ന് പുറപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി മോശയിലൂടെ ജനത്തിന് പ്രമാണം കൊടുത്തിരിക്കുമ്പോൾ തന്നെ ഈ ഷിമൈ ദാവീദിനെ ശപിച്ചു, പ്രാഗി മണ്ണുവാരി എറിഞ്ഞു. വളരെ പരുഷമായ വാക്കുകൾ, ദുഷ്ട, നീച, രക്തപാതക എന്നൊക്കെ ദാവീദിനെ വിളിച്ച ഒരു സന്ദർഭം. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന യോവാവ് പറഞ്ഞു, യജമാനെ ഈ ചത്ത നായയെ വെട്ടിക്കളയട്ടെ. അപ്പോൾ ദാവീദ് പറഞ്ഞു, അരുത്, അങ്ങനെ ഇപ്പൊ ചെയ്യരുത്, ഒരല്പസമയത്തേക്ക് എന്നെ പ്രാകാൻ എന്നെ ശപിക്കാൻ ദൈവം അവനോട് പറഞ്ഞേക്കുക. നമ്മൾ ശ്രദ്ധിക്കുന്നത്, നമ്മളൊക്കെ ദീർഘവർഷം കർത്താവിന്റെ മുതിരത്തോളം അധ്വാനിച്ച വിലപ്പെട്ട ദൈവകൃത്യന്മാരാണല്ലോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ അപ്രതീക്ഷിതമായ മേഖലകളിൽ നിന്ന് ചില പരുഷമായ വാക്കുകൾ, നിന്നാ വാക്കുകൾ നമുക്ക് നേരെ വരാം. വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ പ്രതികരിക്കാം, പ്രതികാരം ചെയ്യാം. പക്ഷെ ഇവിടെ ദാവീദിന്റെ മനസ്സ് നമ്മൾ നോക്കണം. ദാവീദ് പറയുകയാണ്, ഇതെന്റെ കഷ്ടകാലത്തിന്റെ സമയമാണ്. അപ്പൊ ഏതൊരു ഭക്തനും ജീവിതത്തിൽ ഒരു കഷ്ടകാലത്തിന് സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ പ്രതികരിക്കാൻ പോകരുത്. ശലോമോനോട് ദാവീദ് പറയുകയാണ്, എന്റെ കഷ്ടകാലത്ത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്ര ഭീകരമായ പ്രതിസന്ധി, സ്വന്തം ഭവനത്തിൽ നിന്ന് സ്വന്തം മകനിൽ നിന്ന് എനിക്ക് നേരിട്ടൊരവസരം. ഞാൻ ജീവിച്ചതും ഞാൻ അധ്വാനിച്ചതെല്ലാം എന്റെ മകന് വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എന്റെ മകൻ എന്നോട് കാണിച്ച ആ കടുങ്ങയുടെ സമയത്ത് പ്രാണരക്ഷാർത്ഥം ഞാൻ ഓടുമ്പോൾ അവനെ ശപിച്ചു. പക്ഷെ ഈ ശാപം ദൈവം പറഞ്ഞിരിക്കുക. നമുക്ക് ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നമ്മുടെ ഇന്ന് കടന്നു പോകുന്ന പല സാഹചര്യങ്ങളും ദൈവം അനുവദിച്ചതാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സന്തോഷമുണ്ട്, കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. നമ്മൾ ഇതിലൊന്നും ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്. ഒരല്പസമയത്തേക്ക് നമ്മൾ ഓർക്കും, ഒരു പക്ഷെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ സത്യസന്ധമായി പരമാർത്ഥതയോടെ വിശുദ്ധിയോടെ നേരോടെ എന്റെ കർത്താവിനെ സേവിച്ചിട്ടും എന്താണ് എന്റെ ഈ വാർദ്ധിക്ക സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഒരു പക്ഷെങ്കിൽ ചിന്തിക്കുന്ന ചെറിയെങ്കിലും ഇന്ന് രാത്രി എന്റെ കേൾവിക്കാരായ ശ്രോതാക്കൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനസ്സിൽ ഒത്തിരി നൊമ്പരങ്ങൾ. നമ്മള് ഈ പ്രായമായവരെ പലരും പരിഗണിക്കുന്നില്ല കേട്ടോ. ഞങ്ങളുടെ പ്രസ്ഥാനമൊക്കെ 65 വയസ്സ് കഴിഞ്ഞാൽ എന്നെ റിട്ടയർമെന്റ് എടുത്ത് പൊക്കോണം. പിന്നെ നമ്മള് ഒരു സഭയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഒരു ആശീർവാദം പറയാനോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന പാസ്റ്റർ ദയവ് തോന്നിയിട്ട് നമ്മളെയൊന്നും അറിയത്തില്ലായിരിക്കും. ഇപ്പോഴത്തെ പുതിയ പാസ്റ്റർമാർക്ക് അവർ ചിലപ്പോൾ ദയവ് തോന്നി 10 മിനിറ്റ് ഇപ്പോൾ അച്ഛനെടുക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഉള്ളതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും. അതൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ വാങ്ങിച്ചു, ഒത്തിരി ഹോളുകൾ പണിയിപ്പിച്ചു, ഒത്തിരി പാസ്റ്റേജ് പണിയിപ്പിച്ചു, ഒത്തിരി ആത്മാക്കളെ നേടി, ഒത്തിരി സ്നാനം നടത്തി, ഒത്തിരി സുവിശേഷം പറഞ്ഞു, ഒത്തിരി ട്രാക്ക് വിതരണം ചെയ്തു. ഇതൊക്കെ കഷ്ടതയും പട്ടിണിയും ഒക്കെ അനുഭവിച്ച് ചെയ്തിട്ട് ഒരു പ്രായമായി കഴിഞ്ഞപ്പോൾ നമ്മളെ അവഗണിക്കുന്നല്ലോ, ഒരു പരിഗണന കിട്ടാതെ വരുന്നല്ലോ എന്നൊക്കെയുള്ള ദുഃഖങ്ങൾ കർത്തുദാസന്മാർക്കും സ്വന്തം ഭവനത്തിന് മക്കൾക്കും വേണ്ടി ജീവിതം മുഴുവൻ, ഒരായുസ് മുഴുവൻ ഉരിഞ്ഞു വെച്ചിട്ട് ജീവിതത്തിന്റെ സന്തോഷം ലഭിക്കാതെ വരുമ്പോഴൊക്കെ നമുക്കൊരു പക്ഷെ ഹൃദയത്തിൽ ഒരു ചെറിയ വേദന ഉണ്ടായിക്കൂടാ എന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ ദാവീദ് പറയുകയാണ്, യോവാവ് ഇപ്പോൾ അവനെ ഒന്നും ചെയ്യരുത്, ഇത് എന്റെ കഷ്ടതയുടെ സമയമാണ്. ഈ സമയത്ത് എന്നെ ഒന്ന് പ്രാഹിക്കോളാൻ, എന്നെ മണ്ണുവാടി എറിഞ്ഞോളാൻ, എന്നെ ശപിച്ചോളാൻ അവനോട് ദൈവം പറഞ്ഞിരിക്കുക. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട്, എന്നെ വിളിച്ച ദൈവം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്, ഇന്നത്തെ ഈ ശാപങ്ങളെല്ലാം എനിക്ക് അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു ദിവസമുണ്ട്. സന്തോഷമുണ്ട്, കൈ ഉയർത്തി നല്ല പറഞ്ഞേ. അല്ലെങ്കിൽ ഇന്നത്തെ ശാപങ്ങൾ, ഇന്നത്തെ ദോഷങ്ങളൊക്കെ ദൈവം എനിക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റുന്ന ദിവസമുണ്ട്. ഞാൻ ഇന്ന്
ആ ഇങ്ങനെ ഇവിടെ വന്നിട്ട് നല്ല ക്ഷീണത്തിനാണ്. രാത്രി 3 മണിക്ക് ഞാൻ അവിടെ എഴുന്നേറ്റ് എയർപോർട്ടിൽ പോയി. ഇവിടെ വന്ന് നല്ല ക്ഷീണമായിരുന്നെങ്കിലും വളരെ ശക്തരായ ദീർഘവർഷങ്ങൾ ദൈവത്തിൽ നന്നായി ധ്യാനിച്ച ഭക്തന്മാരോട് അല്പസമയം പറയുമ്പോൾ എന്തേലും പറഞ്ഞാൽ ഒക്കത്തില്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ ഈ പറവോന്റെ അടുക്കല് നമ്മുടെ യാക്കോബ് ചെന്നു. യാക്കോബ് ചെല്ലുന്നത് വളരെ അപ്രതീക്ഷിതമായ ഒരു യാത്ര. ഒരിക്കലും ജോസഫിനെ കാണാമെന്നോ ജോസഫിന്റെ ഭാര്യയെ കാണാമെന്നോ ജോസഫിന്റെ പിള്ളേരെ കാണാമെന്നോ ഒന്നും ഈ മനുഷ്യനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ മരിക്കും, ഞാൻ പോകും, ഞാൻ ചെന്ന് എന്റെ മകനെ പാതാളത്ത് ചെന്ന് കാണും എന്നൊക്കെ പറഞ്ഞിരുന്ന മനുഷ്യൻ പ്രത്യാശയോടെ ഈ മകന്റെ അടുക്കൽ ചെന്നു. ചെന്നപ്പോൾ അപ്പൻ വന്ന വലിയ സന്തോഷത്തിൽ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന ഈ മകൻ ഫറവോനെ അറിയിച്ചു, എന്റെ അപ്പൻ വന്നിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ ദീർഘവർഷങ്ങൾക്ക് ശേഷം കാണുകയാണ്. അപ്പൊ അദ്ദേഹത്തെ ഒന്ന് കാണാൻ അവസരം. അങ്ങനെ ഫറവോനും ഈ യാക്കോബും തമ്മിൽ കൂടിക്കാഴ്ചക്ക് ഒരവസരം ഒരുക്കി. ഏതാണ്ട് 130 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ, നമുക്ക് ആർക്കും ആ പ്രായമില്ലല്ലോ, ആ 130 വയസ്സുള്ള ഒരു കാലിന് മുടന്തുള്ള ഒരു മനുഷ്യൻ, നല്ല ആരോഗ്യത്തോടെ ഏതാണ്ട് യേശാവിനെ ഭയപ്പെട്ട് ഓടുമ്പോൾ ആ ഓട്ടം ആ താമസിച്ച സ്ഥലത്ത് നിന്ന് ലാബാന്റെ വീട് വരെ ഏതാണ്ട് 430 കിലോമീറ്റർ ഉണ്ടെന്നാ പറയുന്നത്. ഒരു പുസ്തകം ഞാൻ അങ്ങനെ വായിച്ചത്. അപ്പൊ ഈ 430 മൈല് ഓടണമെങ്കിൽ എത്ര ദിവസം എടുത്തു? അതിനകത്ത് 1-ാമത്തെ ദിവസം തന്നെ ഏതാണ്ട് 53 മൈല് ഓടിയാണ് ലൂസി ചെന്ന്. ഒരു മനുഷ്യൻ ശക്തമായി നടന്നാൽ 30 കിലോമീറ്റർ കൂടെ നടക്കത്തില്ല. 53 കിലോമീറ്റർ അവൻ പോണമെങ്കിൽ ആ ഓട്ടം ഭയങ്കര ഓട്ടമായിരുന്നു. അങ്ങനെ ഓടിച്ചെന്ന് കിടക്കുമ്പോഴാണ് വാക്തത്വമുള്ളവനെ കാണാൻ സ്വർഗ്ഗ ദൂതന്മാരെല്ലാം കൂടെ ഇറങ്ങി വരുന്നതും ദൂത് പറയുന്നതും. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇവിടെ ഇതാ 130 വയസ്സുള്ള കാലിന് മുടന്തുള്ള ഒരു ഇളയ ശേഷനായ മനുഷ്യൻ വന്ന് ഫറവോന്റെ മുമ്പിൽ നിൽക്കുക, താടി വളർത്തി മുടി വളർത്തി തന്റെ കണ്ണു മുഴുവൻ കുഴിഞ്ഞു നിൽക്കുകയായിരിക്കണം. കാരണം ഈ ജോസഫ് പോയ 17-ാമത്തെ വയസ്സ് മുതല് ഈ കഴിഞ്ഞ ദിവസം പിള്ളേർ വന്ന് ജോസഫ് ജീവനോടെ ഉണ്ടെന്ന് പറയുന്നത് വരെ കരഞ്ഞ കരച്ചിലിന്റെ ആ കണ്ണെല്ലാം കുഴിഞ്ഞു നിൽക്കുക. ആ മനുഷ്യനെ കണ്ടിട്ട് ഈ ഫറവോൻ ചോദിക്കുകയാണ്, യാക്കോബെ എത്ര വയസ്സായി? നമുക്ക് പ്രായം ചോദിക്കുന്നത് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ആരും പ്രായം പറയാറില്ല. നമ്മുടെ പ്രായം അറിയാതിരിക്കുക, നമ്മള് 70 കഴിഞ്ഞാലും കഴിയുമെങ്കിൽ മുടിയൊക്കെ ഡൈ ചെയ്ത് മീശയൊക്കെ ഡൈ ചെയ്ത് കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുന്നവരാ ഭൂരിപക്ഷം പേരും. ശ്രദ്ധിക്കുക, നമ്മൾക്കൊക്കെ ഇങ്ങനെ പ്രായം കുറവാണെന്ന് അറിയിക്കണമെന്നാണ് ഒരു ധാരണയിലുള്ളത്. ഞാൻ വളരെ സീനിയറായ ശക്തനായ ഒരു ദേവദാസൻ, ഞാനും കൂടെ ബോംബെയിൽ ഒരു വലിയ ക്രൂസേഡിന് പോയി. ബോംബെയിലെ വലിയ ക്രൂസേഡാണ് ആ ക്രൂസേഡില് സ്റ്റീവൻ ദേവസേന പാട്ടുപാടുന്നു, ഞാനും ആ ദേവദാസനെ പ്രസംഗിക്കുന്നു. 3 ദിവസം ഞങ്ങളുടെ സൂട്ടില് ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്. അപ്പൊ അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് മുടിയെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് കറപ്പിച്ചെടുക്കാൻ ഒത്തിരി പാടുപെടുന്നു. ഞാനൊരു 15 മിനിറ്റ് കൊണ്ട് പലതേറ്റ് ഷേവ് ചെയ്ത് കുളിച്ച് മുടി ഡ്രസ് ചെയ്ത് ഇറങ്ങി വന്നപ്പോഴും അദ്ദേഹം ഇങ്ങനെ മുടിയിലെ പരിപാടി ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞാ എന്തിനാച്ച ഈ വെത്തപ്പാടൊക്കെ കഴിക്കുന്ന നേരം പറഞ്ഞ് നമ്മൾ ചെന്ന് ഇറങ്ങുമ്പോൾ ജനത്തിന്റെ ഇടയിൽ ഒരു ഒരു അംഗീകാരമൊക്കെ വേണ്ടേ എന്നൊക്കെ അദ്ദേഹം എന്നോട് ഓർപ്പിക്കുകയുണ്ടായി. അതൊക്കെ പോട്ടെ. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാ യൗവന മോഹം നമ്മൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്നല്ലയോ പൗലോസ് പറഞ്ഞ. അതുകൊണ്ട് നമ്മളിനി കറപ്പിച്ചാൽ എന്നാച്ച വെളുപ്പിച്ച എന്നാ ശരിയായ ഒരു ഡൈ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ചെയ്തേനെ കേട്ടോ. ഈ ആഴ്ചയിലാഴ്ച ചെയ്യാതെ ജീവിതകാലം മൊത്തം കറുത്തിരിക്കുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കും നോക്കാറുണ്ട്. പക്ഷെ അത് നടക്കത്തില്ലല്ലോ. ഇത് കറപ്പിക്കാനോ വെളുപ്പിക്കാനോ നമുക്ക് അധികാരമില്ല. 1 ഇഞ്ച് കൂട്ടാൻ നീളം കൂട്ടാനോ 1 ഇഞ്ച് നീളം കുറയ്ക്കാനോ ഒന്നും നമുക്ക് അനുവാദം ഇല്ലാത്തതുകൊണ്ട് ദൈവം തന്നതെല്ലാം ഒരു അനുഗ്രഹമാക്കി വെക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. അത് പോട്ടെ, ഞാൻ മടങ്ങി വരാം. അപ്പൊ ഈ യാക്കോബിനോട് ഈ മനുഷ്യൻ ചോദിച്ചു, നിനക്ക് വയസ്സ് എത്രയായി? ന്യായമായിട്ട് നമ്മളിപ്പോ എയർപോർട്ടിൽ ചെല്ലുമ്പോഴേ പാസ്പോർട്ട് എടുക്കാൻ ചെല്ലുമ്പോഴേ PR അടിക്കാൻ ചെല്ലുമ്പോ പ്രായം ചോദിച്ചാല് എന്റെ പ്രായമാണെങ്കിൽ ഞാൻ ഉടനെ 12-5 59 എന്ന് പറഞ്ഞാ മതി. പക്ഷെ യാക്കോബ് പ്രായം പറഞ്ഞത് വളരെ രസകരമായിട്ടാണ്, ഒരു ചരിത്രം പറയുകയാണ്. ദൈവത്തിന് നന്ദിയോടെ യാക്കോബ് പറയുകയാണ്, അത് ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിലാണ് യാക്കോബ് പറയുന്നത്. അതെ, നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എന്റെ ആയുഷ്കാലം, എന്റെ പരദേശ പ്രയാണകാലം ഇപ്പൊ 130 വയസ്സായി. ചോദിച്ചത് വയസ്സ് എന്താണ്? ഒറ്റ വാക്യം പറയാനുള്ള ഉത്തരമേ ഉള്ളൂ, എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. പക്ഷെ ആ മനുഷ്യൻ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് കേട്ടോ, എന്റെ പരദേശ പ്രയാണകാലം ഇപ്പോൾ 130 വയസ്സായി. ആയുഷ്കാലം ചുരുക്കവും കത്തമുള്ളത് മാത്രേ, പിതാക്കന്മാരോളം ആയിട്ടുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഫറവോന്റെ ചോദ്യത്തിന് യാക്കോബിന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്റെ ചിന്ത ഈ വീട് വിട്ട് ഓടിയത് മുതൽ, ഈ മടങ്ങി ഫറവോന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വരെയുള്ള
ഒരു കാലഘട്ടം മൊത്തം യാക്കോവിന്റെ മനസ്സിൽ കൂടെ പോയി കാണുമെന്ന എന്റെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ഒരാൾക്ക് 130 വയസ്സായിരുന്നു കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല, 130 വയസ്സ് നല്ല ആയുസായിരുന്നു, ദീർഘായുസായിരുന്നു എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെങ്കിൽ യാക്കോബിന്റെ 130 വയസ്സെന്ന് പറഞ്ഞാല് ഒരു സാധാരണ മനുഷ്യനെ വിവരിച്ച് തീർക്കാൻ കഴിയാത്തതുപോലെയുള്ള സംഭവങ്ങളിൽ കൂടെയാണ് ആ മനുഷ്യൻ കടന്നു പോയത്. ഇതുപോലൊരു മനുഷ്യൻ കഷ്ടപ്പെട്ട, അതെന്ന് പറഞ്ഞാല് ദീർഘ വർഷങ്ങൾ ഒരു അമ്മാവിന്റെ വീട്ടിൽ കടന്ന് അമ്മാവിന്റെ ആറിനെ തീറ്റുക, ഇതിന് 10 പ്രാവശ്യം മനുഷ്യൻ പ്രതിഫലം മാറ്റി കളഞ്ഞു. തനിക്ക് ലഭിക്കേണ്ട നന്മയും അനുഗ്രഹങ്ങളെല്ലാം സമയം വന്നപ്പോൾ ഈ മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. ആ വെയിൽ കൊണ്ട്, പകലത്തെ വെയില്, രാത്രിയിലത്തെ മഞ്ഞ്, ഇതെല്ലാം കൊണ്ട് കഷ്ടപ്പെട്ടപ്പോ ഈ ഫറവോന്റെ ചോദ്യത്തിന്റെ മറുപടി, എന്റെ മകൻ ഇപ്പൊ പ്രധാനമന്ത്രിയായി എന്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിലും അതിന്റെ പുറകിൽ എന്റെ ഒരു ദീർഘമായ കണ്ണുനീരിന്റെ ആയുസ് ഉണ്ടെന്നല്ലേ ആ ഭക്തൻ പറഞ്ഞത്? ഇന്ന് വരനെ കിടക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ഇന്നത്തെ ആ അപ്രതീക്ഷിതമായ ചടങ്ങൊക്കെ പെട്ടെന്ന് ഷുഗറൊക്കെ പിടിക്കുന്നത് കേട്ടോ, ഹൈ ഷുഗറ്, ഹൈ കൊളസ്ട്രോള്, ഹൈ പ്രഷറ്, പിന്നെ ഹാർട്ടിന്റെ പ്രശ്നങ്ങള്, ഇതൊക്കെ വന്നതിന്റെ പുറകിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, ഏൽപ്പിക്കപ്പെട്ട സഭയ്ക്ക് വേണ്ടി, ദൈവം ഏൽപ്പിച്ച ചുമതലയ്ക്ക് വേണ്ടി നേരോടെ നിന്നതുകൊണ്ട് നാം അനുഭവിച്ച ഭയങ്കര ടെൻഷനുകൾ, എത്ര ഭാരങ്ങൾ നമ്മൾ അനുഭവിച്ചു, അത് എത്ര വേദനകൾ നമ്മൾ അനുഭവിച്ചു, ഇതൊക്കെ ഒന്ന് ഓർത്തു നോക്കിയാൽ അത് മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകില്ല. അവരിപ്പോ കാണുന്നത് നമ്മളെ എല്ലാം ഭയങ്കര സന്തോഷം, ഹാപ്പി മക്കൾ, ഒരാൾ ഓസ്ട്രേലിയ, ഒരാൾ അമേരിക്ക, ഒരാൾ കാനഡ, ഒരാള് UK, സ്തോത്രം, മറ്റേ ആള് സഭയുടെ പ്രസിഡന്റ്, ഒരാള് സൂപ്രണ്ട്, എല്ലാം നല്ലതാന്നൊക്കെ നമുക്ക് തോന്നിയാലും അതിന്റെ പുറകെ നമ്മൾ കടന്നുപോയ ആ അനുഭവങ്ങൾ ഒന്ന് ഓർത്താൽ അതെത്ര ഭയങ്കരം. ഇന്ന് പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്നലകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിഞ്ഞാൽ അത് തലമുറകൾ കൈമാറാനും മറക്കരുത് കേട്ടോ. ഈ യോശുവയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, യോശുവേ നീ യോർദാനിൽ പുരോഹിതന്മാര് പെട്ടകം ചുമതല നിന്നടത്തു എന്നൊരു 12 കല്ലെടുത്ത് കരയ്ക്ക് വെക്കണം. പിന്നെ 12 കല്ലെടുത്ത് അവിടെ നാട്ടണം. ഈ യോർദാനി 12 കല്ല് നാട്ടണം, 12 കല്ലെടുത്തുകൊണ്ട് കരയ്ക്ക് വെക്കണം. എന്നിട്ട് 8 മൈൽ അപ്പുറത്ത് കൊണ്ടുപോയി ഗിൽഗാലിൽ അത് നാട്ടണം. ഇപ്പൊ ഗിൽഗാലിന് 12 കല്ല്, യോർദാനി 12 കല്ല്, ഇങ്ങനെ നേരെ നിൽക്കുക. അപ്പൊ പിള്ളേര് ഭാവിയിൽ വരും, പിള്ളേര് വരുന്ന ഉടനെ ഇങ്ങനെ ഒരു കയ്യിൽ ലാപ്ടോപ്പ്, ഒരു കയ്യിൽ മൊബൈൽ ഫോൺ, ഐഫോണിന്റെ 14 ഒക്കെ പിടിച്ച് ഇങ്ങനെ പിള്ളേർ വരും. ഈ കല്ല് ഇങ്ങനെ നാട്ടിൽ നിൽക്കുമ്പോ പിള്ളേർ ചോദിക്കുക, അപ്പൊ ഇതെന്ത്, വാട്ട് ഈസ് ദിസ് എന്ന് നമ്മളോട് ചോദിച്ചാൽ പിള്ളേരോട് പറഞ്ഞ മോനെ, ഇപ്പോഴാണ് ലാപ്ടോപ്പും ഐഫോണും ഒക്കെ വന്നേ, പാലമില്ലാത്ത, വള്ളമില്ലാത്ത ഒരു കാലം ഞങ്ങളുടെ കാലത്ത് ഉണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ വള്ളവും പാലും ഒന്നും ഇല്ലാത്തൊരു കാലം, അന്ന് വാക്തത്വം അക്കരെ ഉണ്ട്, ഞങ്ങൾ ഇക്കരെ ഉണ്ട്, പക്ഷെ വാക്തത്വത്തെ എത്തിപ്പിടിക്കാൻ കഴിയാതെ ഇനികര കവിഞ്ഞൊഴുകെ യോർദാന്റെ കരയ്ക്ക് വന്ന് ഇനി എന്ത് എന്ന് ചോദിച്ച് കരഞ്ഞ അവസരം ഉണ്ട് കേട്ടോ മക്കളെ. അന്ന് വഴി തുറക്കു വന്ന് ഒരു പ്രതീക്ഷയുമില്ല, ഞങ്ങളുടെ കാതിൽ പിശാചു മന്ത്രിച്ചു, വഴി തുറക്കാൻ പോകുന്നില്ല, അക്കരയ്ക്ക് കയറാൻ പോകുന്നില്ല, വാക്തത്വം പ്രാപിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ശത്രു വാദിച്ചപ്പോൾ ഞങ്ങൾ സേവിച്ച ദൈവം ഞങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതം കേൾക്കണ്ടേ, ആ യോർദാനെ രണ്ടായി വെട്ടി മുറിച്ചിട്ട് ഞങ്ങളുടെ പിതാക്കന്മാരെ വാക്തത്വത്തിലേക്ക് നടന്നടിപ്പിച്ചൊരു ദൈവമുണ്ട്, അതിന്റെ ഓർമ്മയ്ക്കായി നാട്ടിയതാണ് ഈ 12 കല്ല്. യോർദാനെ നടക്കും, ഈ 12 കല്ല് കരയ്ക്കും, നിന്റെ സന്തതി വരും കാലത്ത് നിന്നോട് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ഇപ്പൊ സേച്ചിപ്പിച്ചിരിക്കുന്നത് കോവിഡ് വന്നിട്ടും ഈ പാൻഡമിക് കാലഘട്ടത്തിൽ നമ്മളെക്കാട്ടി പ്രായം കുറഞ്ഞ പലരും പൊടുന്നനവേ മാറ്റപ്പെട്ടിട്ടും നമ്മളെ 70, 80, 90 ഒക്കെ ആയിട്ട് വെച്ചോണ്ടിരിക്കുന്നത് തലമുറയ്ക്ക് ചില കാര്യം കൈമാറാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഈ പറവന്റെ ചോദ്യത്തിന് ഒറ്റ വാക്കി പറഞ്ഞാൽ മതി എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നതാണ്. പക്ഷെ അവൻ പറഞ്ഞത് അങ്ങനല്ല കേട്ടോ. ഇത് പറയുമ്പോൾ അവന്റെ ഓർമ്മ എവിടെ പോയെന്ന് അറിയാമോ? തന്റെ അപ്പന് 175 വയസ്സ്, വലിയപ്പൻ 175 വയസ്സ്, 175 വയസ്സുള്ള അപ്പന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിക്കുന്നത്. ഇസഹാക്കിന് 60 വയസ്സുള്ളപ്പോഴാണ് അവരുടെ മകൻ ജനിച്ചത്. 40 വയസ്സുള്ളപ്പോ കല്യാണം കഴിഞ്ഞു. 20 പ്രാർത്ഥിച്ച പിന്നാണ് ഒരു കൊച്ചുണ്ടായത്. ഈ എല്ലാവരും ഇസഹാക്കിനെ കുറിച്ച് ഒത്തിരി പ്രസംഗിക്കാറ് യാഗപാടെ യാഗവീടും അതേ വെച്ചിട്ട് ആട്ടുകുട്ടി യാഗമാക്കി കാര്യമൊക്കെ പറയാറുള്ളൂ. പക്ഷെങ്കിൽ വിശ്വാസ വീരനായിരുന്നു ഇസഹാക്ക് കേട്ടോ. ദൈവം പറയുമ്പോ പറഞ്ഞു, ഞാന് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാ എന്ന് പറയുമ്പോൾ ഇസഹാക്ക്
20 വർഷം മരുന്നിനെ ആശ്രയിക്കാതെ ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്ക് വേണേൽ ചോദിക്കാം, ഇസഹാക്കെ പണ്ട് അബ്രഹാം ഇങ്ങനെ കാത്തിരുന്നൊക്കെ പോയെങ്കിലും ഇതിപ്പോഴത്തെ പുതിയ യുഗമല്ലേ, നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ആടൂരോ മൂവാറ്റുപുഴയോ ഒക്കെ നല്ല ചികിത്സ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഇവിടെ അമേരിക്കയിൽ നല്ല ചികിത്സ ഉണ്ടല്ലോ, വേണേ പോയി ഒന്ന് ചികിത്സിക്കുകയോ കാണിക്കുകയോ, ആരുടെ കുഴപ്പമാണെന്ന് അറിയാമല്ലോ, ഇസഹാക്കിന്റെ ആണോ റിബേക്കയുടെ ആണോ പ്രശ്നമെന്ന് അറിഞ്ഞിരുന്ന നമുക്ക് അതറിഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി. ഏതായാലും നമ്മൾ എല്ലാ ബുധനാഴ്ചയും പ്രാർത്ഥനയുണ്ട്, എന്നാ പിന്നെ കേസ് അറിഞ്ഞ് അങ്ങ് പ്രാർത്ഥിക്കാമല്ലോ എന്നൊക്കെ നമുക്ക് വേണേ പറയാം. പക്ഷേ ഇസഹാക്കിന് മറുപടി ഉണ്ട്, എന്റെ അപ്പന് 100-ാമത്തെ വയസ്സിൽ മകനെ കൊടുക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ എനിക്കൊരു മകനെ തരാൻ ദൈവത്തിന് കഴിയും, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കാൻ നല്ലതെന്ന് പറഞ്ഞ് 20 വർഷം ആ പ്രാർത്ഥിച്ചു കേട്ടോ. ആ അപ്പന്റെ വിശ്വാസം മോന് തുടരാൻ ഒരു കാരണമുണ്ട്. ഇവനിപ്പോൾ 60 വയസ്സ്, 60-ാമത്തെ വയസ്സ് യാക്കോബ് ജനിച്ചു. ഇപ്പോൾ യാക്കോബിന് 15 വയസ്സ്, അപ്പൻ 75 വയസ്സ്, വെല്ലുപ്പിന് 175 വയസ്സ്. 175 വയസ്സുള്ള അപ്പ ചെന്ന് നടുക്ക്, ഇപ്പുറത്ത് 75 വയസ്സുള്ള മോന്, അപ്പുറത്ത് 15 വയസ്സുള്ള കൊച്ചുമോന്, 3 പേരെയും അടുക്കിയിരിക്കുക. എന്നൊരു വെല്ലുപ്പച്ചൻ അങ്ങ് ദൂരോട്ട് ചൂണ്ടിക്കാണിച്ച് കാണിച്ചത് 318 അഭ്യാസി ആഹാരം കഴിക്കുന്ന കാഞ്ഞിന്റെ വലിപ്പമല്ല കാണിച്ചത്, അല്ലെങ്കിൽ തന്റെ ആടുമാടുകളുടെ എണ്ണമല്ല കാണിച്ചത്, ഞാൻ നാട്ടിൽ വലിയ പ്രഭുവാന്നല്ല പറഞ്ഞത്, അവൻ കാണിച്ചത് ദൈവം കരമൊഴിവായി കൊടുത്ത വസ്തുവല്ല കാണിച്ചത്, അവൻ മുകളിലേക്ക് വിറഞ്ഞുകൊണ്ടി മകനെയും കൊച്ചുമകനെയും കാണിച്ചത് മോനെ ഇതെല്ലാം താൽക്കാലികമാണ്, നമ്മളിവിടെ അന്യരും പരദേശികളുമാ, എന്നാൽ നമുക്കൊരു നിത്യതയുണ്ട്, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരം നമ്മക്കുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ പിതാക്കന്മാരെ, നമ്മൾക്ക് ഇന്ന് പകൽ തലമുറയ്ക്ക് കൈമാറാൻ ഒരു സന്ദേശമുണ്ടെങ്കിൽ നമ്മൾ കടന്നുപോയ വഴികളെല്ലാം പിള്ളേരുടെ ധാരണ, നമ്മളും നേരത്തെ ഈ സ്തോത്രം ഈ KFC കെൻ്റക്കി ഒക്കെ കഴിച്ച വളർന്നു വന്നിരുന്ന പിള്ളേരുടെ ധാരണ, സ്തോത്രം അല്ലേ ലൂയ്യ, നമ്മള് പിസ എന്നൊക്കെ കണ്ടത് ഇവിടെ വന്നേ പിന്നെ, എന്നാ നമ്മള് ഇതൊന്നും ഇല്ലാത്ത കാലം, നല്ല ചെന്നമുറിയങ്കപ്പ വയറുനിർത്തി കിട്ടാത്ത കാലം, നല്ല കാന്താരി മുളകൊക്കെ ഉടച്ച് ചെന്നമുറിയം തിന്നതും ചീനിച്ചട്ടി മോളി വെച്ചിട്ട് ചീനിച്ചട്ട് താഴെയിട്ട് മീൻ വറുത്തൊക്കെ ഓർമ്മയുള്ളവർ കാണുമല്ലോ, പ്രൈസലോ, അതൊക്കെ നമ്മുടെ പിള്ളേരോട് പറഞ്ഞു കേട്ടോ മക്കളെ, ഇപ്പോഴാ ചീനിച്ചട്ടിക്ക് അകത്തിട്ട് പറക്കുന്നത്, ചീനിച്ചട്ടിന്റെ താഴെയിട്ട് മീൻ വറുത്തൊരു കാലമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴാ ചീനിച്ചട്ടിക്ക് അകത്തിട്ട് പപ്പടം പൊള്ളിക്കുന്നത്, ചീനിച്ചട്ടിന്റെ താഴെയിട്ട് പപ്പടം പൊള്ളിച്ചൊരു കാലമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴാണ് ഇപ്പോൾ ഫ്രോസൺ ചമ്മന്തി മേടിക്കുന്നത്, മറ്റേ അറച്ചേറ്റിയ ചമ്മന്തി അരച്ചൊരു കാലമുണ്ട്, അത് മുളക് തീക്ക് അത് ചുട്ടാരുതെടുക്കുന്നത്, ഇതൊക്കെ തലമുറയ്ക്കൊന്ന് കൈമാറുവാണെങ്കിൽ പിള്ളേര് കൃപയെ തന്നെ നിൽക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മളിവിടെ വന്നിട്ട് പിള്ളേരുടെ ഇതൊക്കെ പറയാത്തത് പിള്ളേരുടെ ധാരണ അപ്പച്ചനും പണ്ട് KFC അടിച്ച ുള്ള ധാരണയല്ല, അല്ലേ സന്തോഷമുണ്ട്, ഒരു സ്വപ്നം പറഞ്ഞേരെ എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നലകൾ അതല്ലയോ പറവോനോട് യാക്കൂബ് പറഞ്ഞത്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 വർഷമാണ്, പക്ഷേ എന്റെ പിതാക്കന്മാരോളമായിട്ടില്ല വാക്തത്വം എനിക്ക് ഇനിയുമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മളൊക്കെ ഒരു 50-60 കഴിയുമ്പോ പിന്നെ ഒരാളെ ചോദിക്കാം, എന്നോണ്ട് വിശേഷോണ്ട്, ഓ എന്നോ പറയാന മോനെ, 19 വയസ്സായി, ഇനി വല്ല വിധേനി ആരെയും വിഷമിപ്പിക്കാതെ ആർക്കും ഒരു ഭാരമായിരിക്കും, അത് അങ്ങ് പോണം. അപ്പൊ ഞാൻ 50 ആയപ്പോഴേ ചാകാനായിട്ടില്ല. പ്രൈസലോ, ചിലരുടെ വർത്താനം കേട്ടാൽ നമുക്ക് തന്നെ ദുഃഖം വരും. മോനെ 19 വയസ്സായി, ഇനി ഇപ്പൊ ആരെയും വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, പിള്ളേർക്ക് ഒരു ബാധ്യതയൊന്നും ആകല്ല, വല്ല വിധേനി അങ്ങനെ സമാധാനത്തോടെ പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇവിടെ 103 ആയാലും ചാകാനാളുകൾക്ക് മനസ്സില്ല അമേരിക്കയില്. സ്തോത്രം, അവൻ 103 ആയൊരു രാവിലെ പട്ടിയെ വലത്തെ കഴിഞ്ഞും ഒരു പട്ടിയെ ഇടത്തെ കഴിഞ്ഞും പിടിച്ച് നല്ല ഒന്നാൽ ഹോസവാന്മാരെ പോലെ ഓടുക, നമ്മുടെ 50 വയസ്സായപ്പോഴെ മെടിക്കാത്തൊന്ന് ചാകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലേ ഇല്ല. പക്ഷേ 130 ആയ പരദേശ പ്രയാണിയായ യാക്കോ പറയുകയാണ്, വലിയ കഷ്ടതയാണെന്ന് കേട്ടോ, പറവോനെ ഭയങ്കര കഷ്ടതയാണ് എന്റെ പരദേശ പ്രയാണ കാലം, അത് ഒത്തിരി വേദനാജനകമായിരുന്നു, പക്ഷെങ്കിൽ എന്റെ പിതാക്കന്മാരോടുമായിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇനിയും ആയുസ് ഉണ്ടെന്നല്ലേ, ഇനിയും ചില വാക്തത്വങ്ങൾ പ്രാപിക്കാനുണ്ടെന്നല്ലേ, ഇന്ന് രാത്രി രോഗമൊക്കെ ഉണ്ടാകാം, നിന്നെയുണ്ടാകാം, ഒറ്റപ്പെടുത്തൽ ഉണ്ടാകാം, ഇപ്പൊ നമ്മുടെ പിള്ളേർക്ക് വേണ്ടെന്ന് വന്നേക്കാം, നമ്മുടെ പേഴ്സണാലിറ്റി കുറഞ്ഞു, നമ്മുടെ മുടി നരച്ചു, നമ്മുടെ തൊക്ക് ചുളങ്ങി, നമ്മുടെ സംസാരത്തിന് ചില വൈബ്രേഷൻ ഒക്കെ വരാൻ തുടങ്ങി, അതൊക്കെ പിള്ളേർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷെ വിഷമിക്കരുത്. ആത്മീയ 147 വയസ്സുള്ളപ്പോൾ വടിയുടെ അറ്റത്ത് ചാരി, വടിയുടെ അറ്റത്ത് ചാരി മക്കളെ മുഴുവൻ 12 പേരെ അനുഗ്രഹിച്ച്, കൊച്ചുമക്കളായ എബ്രീമിനെയും മനസ്സിനെയും പിടിച്ച് കൈ പിണച്ചു വെച്ച് അനുഗ്രഹിച്ചിട്ട് അപ്പൻ പോയത് പ്രത്യാശയോടെ, വടിയുടെ അറ്റത്ത് ചാരി
ഭാര്യ ആരാധിച്ച് എഴുതിയേക്കുന്നത്. എബ്രായ ലേഖനം മറക്കാതെ വിശ്വാസവീരന്മാരുടെ പട്ടിക എഴുതിയപ്പോൾ ധന്യനായ എഴുത്തുകാരൻ 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യാക്കോബ് താൻ തന്റെ മരണകാലം എടുത്തപ്പോൾ തന്റെ മക്കളെയെല്ലാം അടുക്ക വിളിച്ചു, കൊച്ചുമക്കളെയും അടുക്ക വിളിച്ചു, എല്ലാവരെയും അനുഗ്രഹിച്ച അനന്തരം വടിയുടെ അറ്റഞ്ചാരി ആരാധിച്ച എഴുതിയേക്കുന്നത്. നമസ്കരിച്ചാ ശ്രദ്ധിക്കണേ, എന്താ വടിയുടെ അറ്റമെന്ന് അറിയാമോ? ഇന്നത്തെ കൂട്ട് ഡയറിയോ അല്ലെ പേനയോ പെൻസിലോ ഒന്നുമില്ലാത്ത കാലത്ത് യാക്കോബ് ഒറ്റയ്ക്ക് പോയി യൂലൂസ് എന്ന പട്ടണത്തിൽ കിടന്ന് രാത്രി ദൈവിക ദർശനം കാണുമ്പോൾ, യാക്കോബെ ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ മക്കളെ അനുഗ്രഹിക്കും, നിന്റെ മക്കളെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ഒരു സമൂഹമാക്കും, നിന്നെ ഒരു ജാതിയാക്കും, നിന്റെ പേര് ഞാൻ വലുതാക്കും എന്നെല്ലാം ദൈവം തമ്പുരാൻ ദൂത് കൈമാറിയപ്പോൾ മക്കളെ മക്കളെയും അനുഗ്രഹിക്കുമെന്ന് എഴുതിയത് താൻ അന്ന് അമ്മയുടെ അടുക്കൽ ഓടിപ്പോകുമ്പോൾ ഉണക്കുവട അറ്റത്താ എഴുതിയത്. ലാസ്റ്റിൽ എഴുതിയേക്കുന്ന അതാ, ആ ലാസ്റ്റിൽ മനസ്സയുടെയും എബ്രഹീമിന്റെ തലയിലോട്ട് കൈ പിണച്ചു വെച്ച് ഒരു ക്രൂശടയാളം കൈമാറിയിട്ടോ അല്ലെങ്കിൽ അപ്പൻ 147-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോ തലമുറയ്ക്ക് ഒരു ക്രോസ് അടയാളം കൈമാറിയിട്ട് അനുഗ്രഹിച്ചിട്ട് ആ വഴിടത്തത് എന്റെ ലാസ്റ്റ് വാക്തത്വവും എന്റെ ദൈവം നിവർത്തിച്ചല്ലോ, ആരെല്ലാം കൈവിട്ടാലും എന്റെ ദൈവം വാക്തത്വങ്ങളിൽ വിശ്വസ്തനാ പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തെ ആരാധിച്ച് പ്രാണനെ വിട്ടെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രതികൂലങ്ങൾ നിന്നകൾ ഒറ്റപ്പെടുത്തലുകൾ അപമാനങ്ങൾ ഒക്കെ നമ്മൾ കഷ്ടപ്പെട്ട് വേർപ്പൊടുക്കി രാവണോ പകർന്നോ ഇല്ലാതെ അധ്വാനിച്ച് പാടുപെട്ട് വളർത്തിയ പലരും നമ്മുടെ ഒരു പക്ഷെങ്കിൽ നിന്നിച്ചേക്കാം, കൈവിട്ടേക്കാം, തള്ളിപ്പറഞ്ഞേക്കാം, നമ്മൾ കഷ്ടപ്പെട്ട പ്രസ്ഥാനം നമ്മളെ തള്ളിപ്പറഞ്ഞേക്കാം, നമ്മളൊരു അധികപ്പറ്റായി പറക്കും തോന്നിയേക്കാം. ഹല്ലേലൂയ, പ്രൈസറോ. പക്ഷെ ഭാരപ്പെടരുത്, വിളിച്ച ദൈവം വിശ്വസ്തന. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിളിച്ച ദൈവം വിശ്വസ്തന, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവന, അവൻ മാത്രമേ ഉള്ളൂ വാക്ക് പറഞ്ഞാൽ മാറാതെ നമ്മളെ കൂടെ ഉള്ളത്. ഇന്ന് രാത്രി ഈ വലിയ ദൈവത്തിൽ ആരമായിട്ടൊന്ന് പ്രത്യാശ വെച്ചുകൊണ്ട് പ്രായമൊക്കെ ദൈവം തന്നെ അനുഗ്രഹമാകട്ടോ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാ. അത്യാവശ്യം ചോക്കേടെല്ലാം എനിക്ക് കൊണ്ട് കെട്ടുള്ളൂ. പക്ഷെ ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, പാപിയായി ദോഷിയായി ആർക്കും വേണ്ടാതെ പൗലോസിന്റെ ഭാഷയിൽ ആ പാപികൾ ഒന്നാമനായി ജീവിച്ച ആ എന്നെ, ഒന്നാമനായി ജീവിച്ച എന്നെ തമ്പുരാൻ കൃപയിലേക്ക് വിളിച്ചു വേർതിരിച്ചെങ്കിൽ തമ്പുരാന്റെ സമയം വരെ, തമ്പുരാന്റെ സമയം വരെ ഇവിടുത്തെ ഡയബറ്റിക്കിനോ കൊളസ്ട്രോളിനോ ഷുഗറിനോ പ്രഷറിനോ ഹാർട്ട് അറ്റാക്കിനോ ഒന്നും നമ്മളെ തൊടാനൊക്കത്തില്ല. നമ്മെ വിളിച്ച ദൈവം വിശ്വസന, അവൻ അവസാന വാക്തത്വവും നമ്മൾ നിവർത്തിച്ചിട്ടല്ലാതെ നമുക്കൊരു ദോഷവും വരത്തില്ലെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ഈ കിടക്കുകളൊക്കെ നമുക്ക് പുറകോട്ട് നോക്കാനുള്ള നല്ല അവസരമാകട്ടെ. ഇന്നലെ ധ്യാനിക്കാൻ, ഇന്നലെ ഓർക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്നത്. ഞാന് എന്നും ഇരുന്നു കൊണ്ട് എന്റെ ഇന്നലെ ഓർക്കും കേട്ടോ, കാരണം ഞാന് ഈ കൃപയിലൊന്നും വരാൻ ഒരർഹതയില്ല. നിങ്ങൾ പലരും നല്ല കുടുംബത്തിൽ ജനിച്ച് ആ നല്ല ദൈവവിളി കിട്ടിയൊക്കെ വന്നവരായിരിക്കും, ഞാൻ അങ്ങനൊന്നും അല്ല കേട്ടോ. ഒരു നിലയിലും വരാൻ ഒരു യോഗ്യതയില്ലാത്ത മനുഷ്യനായിരുന്നു. എന്നാൽ ഇന്നത്തെ എന്റെ അവസ്ഥകൾ ഓർക്കുമ്പോൾ കർത്താവേ ഇത്രത്തോളം എന്നെ കൊണ്ടുവരാൻ, ഇത്രത്തോളം എന്നെ ഓർക്കാൻ, ഇത്രത്തോളം എന്നെ മാനിക്കാൻ ഞാൻ എന്തുണ്ടെന്ന് ഓർക്കുമ്പോൾ ആരും കാണയാതെ, ആരും കാണാതെ ഇച്ചിരി കരയും കേട്ടോ. കണ്ണു കഴിയുമ്പോൾ ഞാൻ അങ്ങ് ഭയങ്കര പൗറാകും. അല്ലെങ്കിൽ പിന്നെ ഞാൻ പിന്നെയും പലയാണ്, 40 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ കൂട്ടാകും. പിന്നെ സ്റ്റേജം കയറുമ്പോൾ എന്റെ പ്രായമൊക്കെ ഞാൻ അങ്ങ് മറന്നു. ഒരല്ലടിയെ പറഞ്ഞത്, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നലകളെ ഓർക്കണം കേട്ടോ. നമ്മൾ എവിടെ നിന്നാണ് വന്നത്, ആരാണ് വിളിച്ചത്, ഇന്ന് വരെ നടത്തിയത് ആരാണ്, ഇന്ന് വരെ ചോദിച്ചതിനേക്കാൾ നിനച്ചതിനേക്കാൾ അത്യന്തപരമായ നന്മകളെ കൊണ്ട് നിറച്ച് ജയോത്സവമായി നടത്തിയ ദൈവം മേലാല നടത്തുവാൻ ശക്തനെന്ന് ഉറച്ചിട്ട് ഈ ദൈവത്തിന് ആഴമായിട്ടൊന്ന് വിശ്വസിക്കാൻ ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ദാവീദ് മരിക്കാൻ തുടങ്ങുക, മരിക്കാൻ തുടങ്ങുമ്പോ 3 അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ മകനെ ഏൽപ്പിക്കുകയാണ്. ശലോമോനെ, നീ യോവാബിന്റെ കാര്യം ഓർത്തോണം. 2, അല്ലെലൂയ, നീ ശിമയുടെ കാര്യം ഓർത്തോണം. ശിമയുടെ കാര്യമാണ്, 2 കാര്യങ്ങൾ അതിപ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, അത് രണ്ടും നീ ഓർത്തോണം. 3 പറഞ്ഞത്, അല്ലെലൂയ, നീ ബെർസില്ലായിയെ ഓർത്തോണം. അവന്റെ കാര്യം എഴുതിയേക്കുന്നത് ഒന്ന് ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ സമയമില്ലെങ്കിലും, ഈ ദാവീദ് മകനെ പേടിച്ച് യോർദാൻ കടന്ന് മഹനയീമിൽ എത്തിയപ്പോൾ ഭക്ഷണമില്ല, ആഹാരമില്ല, കിടക്കയില്ല, തന്റെ കൂടെ ഉള്ള പട്ടിണിയും ഞെരുക്കമുള്ള കുറെ 400 പേരുണ്ട്. ആ സമയത്ത് ഈ ബെർസില്ലായിക്ക് 80 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ 80-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ ചെയ്യാൻ കേട്ടോ, സ്തോത്രം പറഞ്ഞില്ലാരും. 80 വയസ്സുള്ള ബെർസില്ലായി എന്ന പക്തനായ വന്യ വയോധികൻ
ദാവീദിന് ഉണ്ടായ ഈ കഷ്ടത അറിഞ്ഞിട്ട് താൻ നേരെ അത് രണ്ട് ശോമേന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അത് വായിപ്പിക്കുന്നില്ല. കിടക്ക, കിണ്ണം, മൺപാത്രം, ഗോതമ്പ്, യവം, മാവ്, മലല്, അമരയ്ക്ക, പയർ, പരിപ്പ്, തേന്, വെണ്ണ, ആട്, പശുവിൻ പാർക്കട്ട എന്നിവ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. നോർത്തേ, ഈ മരുഭൂമിയിൽ അവിടെ യാതൊരു ആഹാരത്തിനുള്ള സംവിധാനങ്ങളും ഇല്ല. വാൾമാർട്ടും ഇല്ല, കോസ്കോയും ഇല്ല, ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യൻ കടയും ഇല്ല, തായ്ലൻഡിന്റെ കടയും ഒന്നുമില്ല. പക്ഷെ ഒന്നുമില്ലാത്തടത്ത് എങ്ങനെ ജീവിക്കുമെന്ന് ഭാരപ്പെടണ്ട. ദൈവമാണോ കാട്ടിൽ നിന്ന് വിളിച്ച് നിന്നെ അഭിഷേകം ചെയ്ത്? ദൈവമാണോ നിന്നെ ജ്യേഷ്ഠന്മാരുടെ മുമ്പ് വെച്ച് അഭിഷേകം ചെയ്ത് രാജാവാക്കിയത്? എങ്കിൽ കാട്ടിലും മരുഭൂമിയിലും മഹിനിയുമിലും നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാണ്. ദാവീദ് ഫോൺ വിളിച്ച് മൊബൈലിൽ കൂടെ പറഞ്ഞില്ല, ബ്രസില്ലായി ഞാൻ ഇതുപോലെ ചെറുങ്ങനെ പേടിച്ച് ഓടിപ്പോവാ, അതുകൊണ്ട് സാഹചര്യങ്ങൾ വളരെ മോശമാണ്, അടിയന്തരമായിട്ടൊരു സഹായം എത്തിക്കണം എന്നൊന്നും ദാവീദ് പറഞ്ഞില്ല. പക്ഷെ ദാവീദിന്റെ ദൈവം ആരഭിഷേകം ചെയ്തോ, അഭിഷേകം ചെയ്ത ദൈവം ബ്രസില്ലായിയോട് ഇടപെട്ടു. 80 വയസ്സുള്ള വന്ന വയോധികനായ ബ്രസില്ലായിയെ വിളിച്ചു പറഞ്ഞു, ബ്രസില്ലായിയേ, എന്റെ ദാസനും തന്റെ കൂട്ടിനും പട്ടിണി കിടക്കുകയാണ്, നീ അടിയന്തരമായിട്ട് അവിടെ എത്തിച്ചേരണം. ദൈവത്തിന് സ്തോത്രം, ഇവൻ അവിടെ എത്തിച്ചേർന്നു. ഒന്നിന്റെ സാധനങ്ങളല്ല, ഒരു വലിയ സംവിധാനവുമായിട്ടാണ്. കിടക്കാനുള്ള കിടക്ക, അവർ കഴിക്കാനുള്ള കിണ്ണം, ആഹാരം പാചകം, മൺപാത്രം, അതിനകത്ത് വെക്കാനുള്ള ഗോതമ്പ്. ഞെരുക്കമുള്ളവനെ കണ്ടിട്ട് ദാവീദ് ബുദ്ധിമുട്ടാന്നൊക്കെ അറിഞ്ഞു. കുഴപ്പമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ ബെർസില്ലായി അല്ല ഇത് കേട്ടോ. പ്രൈസലോ, നമ്മളിൽ പലരും ബുദ്ധിമുട്ട് കണ്ടും മറ്റു പ്രാർത്ഥിച്ചോടാമെന്ന് പറഞ്ഞു പോരുന്നവരാ. എന്നാ ഇതങ്ങനല്ല കേട്ടോ, ഇവനെ അവിടേക്ക് വേണ്ടി മുഴുവൻ സാധനങ്ങളും എത്തിച്ചു. എന്റെ ചിന്ത, ദൈവം കഴിഞ്ഞാൽ ദാവീദിന് ഏറ്റവും കടപ്പാടുള്ളൊരു മനുഷ്യനാണ് കഷ്ടതയിൽ തന്നെ സഹായിച്ച ബെർസില്ലായി. സ്വതന്ത്രം പറയണം, ഉള്ളപ്പോ സഹായിക്കുന്നതിന് അത് കാര്യമില്ല. എനിക്ക് തന്നെ ഉടുപ്പുള്ളപ്പോ ഉടുപ്പൂടൊരാൾ മേടിച്ചതിന് അത് വലിയ കാര്യം, ഞാൻ ഓർക്കുന്നു പോലും ഇല്ല. പക്ഷേ എനിക്ക് ഉടുപ്പില്ലാതിരിക്കുമ്പോൾ, എനിക്ക് വിശന്നിരിക്കുമ്പോൾ, എന്റെ കയ്യിൽ ഒരു ചുട്ടില്ലാതിരിക്കുമ്പോൾ എന്നെ ഒരാളെ സഹായിച്ച് എനിക്ക് അത് മറക്കാനൊക്കെ ഇല്ല. ദാവീദിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കഷ്ടതയിൽ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല, തിരിച്ച് ചെല്ലാമെന്നൊരു പ്രതീക്ഷയില്ല. തന്റെ കൂടെ നിന്ന് അഹീത്തോബിൽ വരെ മറുവശത്ത് പോയി. ദൈവാലോചന പറയുന്ന അഹീത്തോബിൽ വരെ അപ്പുറത്താ. എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായിരിക്കുമ്പോൾ ഒരു ബെർസില്ലായിയെ ദൈവം എഴുന്നേൽപ്പിച്ചു. എനിക്കൊരു ദൂത് നിങ്ങളോട് പറയാനുണ്ട്, ലോകം മുഴുവൻ, വീട് മുഴുവൻ നിനക്കെതിരായാലും എന്റെ പ്രിയ ദൈവമൈതലെ, നിനക്ക് വേണ്ടി ദൈവ ആളുകളെ ഒരുക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആ കരം ഉയർത്തി ദൈവത്തിൽ ശ്രദ്ധിക്കട്ടെ. അല്ലേ, അച്ചാനോ പണം കെട്ടുന്നേ, അച്ചാനോ കസാര കയറി ഇരുന്ന് അവന്റെ കാര്യങ്ങളൊക്കെ നടത്തട്ടെ. പക്ഷെ നീ പേടിക്കണ്ട, നിന്നെ വിളിച്ചത്, നിന്നെ അഭിഷേകം ചെയ്തത്, നിന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചത്, നിന്നെ രാജസ്ഥാനത്ത് കൊണ്ടുവന്ന ദൈവമാണെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം ദൈവം ചെയ്യും കേട്ടോ. ബെർസില്ലായി ഒരു കൂട്ടം മാലിന്യം കൊണ്ട് വരിക, കിടക്ക, കിണ്ണം, മൺപാത്രം, ഗോതമ്പ്, യവം, മാവ്, മലര്, അമരയ്ക്ക, പയറ്, പരിപ്പ്, തേന്, വെണ്ണ, ആട്, പശുവിൻ പാർക്കട്ട എന്നിവയുടെ എല്ലാ സംവിധാനവുമായിട്ട് വന്ന് ദാവീദിനെ പുലർത്തി. ദാവീദ് എബ്രീം മനത്തി വെച്ച് ഈ തന്റെ മകൻ യുദ്ധത്തിൽ മഹാസംഹാരം ഉണ്ടായി, തന്റെ മകനെ കരുവേലകത്തെ തന്നെ മുടി കൊരുങ്ങി, കോവർക്കഴുത കീഴിൽ നിന്ന് ഓടിപ്പോയി. യോവാവ് 3 കുന്തം വെച്ച് ഒന്നിച്ചവനെ കുത്തി, കൂടെ നിൽക്കുന്ന ആളുകളെ 10 പേര് ചുറ്റു നിന്നവനെ അടിച്ചു കൊന്നു, ഒരു കൽക്കൂനിയാക്കി മാറ്റി. ഇതൊക്കെ അറിഞ്ഞപ്പോ ദാവീദിന് വലിയ ദുഃഖമായെങ്കിലും ദാവീദ് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് വീണ്ടും അത് ഏത് പാതയിൽ കൂടെ കാലച്ചെരിപ്പിടാതെ ഓടിയോ, എവിടെ തല കൂടിക്കൊണ്ട് ഓടിയോ, അതേ പാതയിൽ തലയെ കിരീടം വെച്ചുകൊണ്ട് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ട് ദാവീദ് മടങ്ങി വന്നൊരു സ്തോത്രം പറയണം കേട്ടോ. ഇന്ന് രാത്രിയിൽ നീ എവിടെ അപമാനിക്കപ്പെട്ട്, ഒറ്റപ്പെട്ട്, നിന്ദിക്കപ്പെട്ട് ഓടിയോ, അതേ മണ്ഡലത്തിൽ കൂടെ നിന്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുന്നതിന് മുമ്പേ മാനിച്ച് മടക്കി വരുത്താൻ കഴിയുന്ന ഒരു വലിയ ദൈവം നമുക്കുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക. ഒരു മടങ്ങി വരവില്ല, ഒരു തിരിച്ചുവരവില്ല എന്നത് ഉട്ടപ്പിച്ചാലും കാതി മന്ത്രിച്ചാലും ഇന്ന് രാത്രി ആത്മാവി പറയണ്ട, പോടാ പിശാചെ, എന്റെ ദൈവമാണ് വിളിച്ചതെങ്കിൽ എനിക്കൊരു മടങ്ങി വരവുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെ ദാവീദ് മടങ്ങി വരുമ്പോൾ ഈ ബെർസില്ലായിയെ വിളിച്ചു കേട്ടോ.
ഭരണം തിരിച്ചു കിട്ടി. നമ്മുടെ രണ്ട് ചുമയിൽ 18-ാം അധ്യായം പിന്നെ വായിച്ചാൽ മതി. 9 മുതൽ വായിക്കുമ്പോൾ ഭരണം തിരിച്ചു കിട്ടി ദാവീദിനെ യാത്ര അയക്കാൻ ബെർസില്ലായി യോർദാന്റെ മറുകരയിൽ വന്നെന്ന് എഴുതിയേക്കുന്നത്. ബെർസില്ലായിയെ കണ്ടപ്പോൾ ഒരു അപ്പനോടുള്ളതിനെ കാട്ടി വലിയ പിതൃവാത്സല്യം 60 വയസ്സ് കഴിഞ്ഞ ദാവീദിന് 80 വയസ്സായ ബെർസില്ലായിയോടുണ്ടായി. എന്ന് പറഞ്ഞു, ബെർസില്ലായി നീ എന്റെ കൂടെ പോലെ ഇന്ന് മുതൽ എന്റെ മേശയിൽ നിന്നാണ് ആഹാരം, രാജഭോജനം കഴിക്കാം, രാജകൊട്ടാരത്തിൽ പാർക്കാം, ഇനിയുള്ള ജീവിതം മൊത്തം റോയൽ ഫെസിലിറ്റി ആയിരിക്കും, നീ എന്റെ കൂടെ പോരാൻ പറഞ്ഞു. അപ്പൊ ബെർസില്ലായി പറഞ്ഞു, ഞാൻ ഇത്രയും പ്രായമൊക്കെ ആയി, ഇനി ഇപ്പോൾ അവിടുത്തെ പാട്ടോ അവിടുത്തെ ഡാൻസോ ഒന്നും ആസ്വദിക്കാനുള്ള കഴിവൊക്കെ പോയി, അതുകൊണ്ട് എനിക്ക് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ നിങ്ങളും ചിന്തിക്കണേ. ഒരു പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ലേ ബെർസില്ലായി ഇത് ചെയ്ത്? ഒരു സ്തോത്രം പറയണം. ഇവിടുന്ന് 1000 രൂപ പിടിച്ചോണ്ട് പോയിട്ട് 500 രൂപ നാട്ടുകാർ കൊടുക്കാൻ വേണ്ടി 500 രൂപയുടെ പരസ്യം ഉണ്ടാക്കുന്ന ആളുകളൊന്നും അല്ലേ ബെർസില്ലായി? പ്രിസലോ ആകെ 1000 രൂപ പിടിച്ചോണ്ട് ചാരിറ്റി ചെയ്യാൻ, 1000 പിടിച്ചിട്ട് 500 രൂപ ഫ്ലക്സ് അടിക്കാനും ഫോട്ടോ അടിക്കാനും യൂട്യൂബിൽ പരസ്യം കൊടുക്കാനും എടുത്ത് ബാക്കി 500 രൂപ ആവാൻ കൊടുക്കുന്ന രീതിയല്ല കേട്ടോ. ഇവിടെ ബെർസില്ലായി ഒരു പ്രതിഫലവും ആഗ്രഹിച്ചില്ല. നിങ്ങളത് വളരെ ശ്രദ്ധയോടെ വായിക്കണം. ദാവീദ് പ്രതിഫലവും താൻ ആഗ്രഹിച്ചില്ല. പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ ഒന്നും ചെയ്തില്ല. നിർബന്ധിച്ചപ്പോ പറഞ്ഞു, നിർബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്റെ ദാസനായിരിക്കുന്ന കിങ്കാം എന്ന് പറഞ്ഞ ഒരാളുണ്ട്, പുള്ളിക്ക് എന്തെങ്കിലും ചെയ്തേക്കാൻ പറഞ്ഞു. ഒരു സ്തോത്രം പറഞ്ഞു. അയ്യോ, നമ്മളായിരുന്നെങ്കിൽ ഈ സ്വാധീനം വെച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്തേനെ. രാജാവിന്റെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ട് ബെർസില്ലായി മാറിയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പെൽക്കാത്ത ഒരുപാട് ശേഖരങ്ങളുള്ള ഈ ദാവീദിന്റെ ആളായിട്ട് മാറിയേക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദാവീദിനെ സ്വാധീനിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ പുള്ളിക്ക് ചെയ്യാമായിരുന്നു കേട്ടോ. പക്ഷെ താൻ ഒരിക്കലും ദാവീദിൽ നിന്ന് ഒരു പ്രതിഫലവും ആഗ്രഹിച്ചിരുന്ന് മാത്രമല്ല, ദൈവത്തോടും മനുഷ്യരോടും നന്ദി പറയാൻ പഠിച്ച ദാവീദിനെ പുകഴ്ചയും കൂടെ ചെയ്തു. ഞാൻ ആ വാക്ക് പറഞ്ഞത് ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ദാവീദ് രാജാവായപ്പോള് ദൈവത്തോട് നന്ദിയുള്ളവനാണ്. അപ്പൊ തന്നെ തന്റെ കഷ്ടതയിൽ തന്നെ സഹായിച്ച മനുഷ്യരോട് നന്ദിയുള്ളവനാണ്. ചിലർ അതൊക്കെ അങ്ങ് മറക്കും. ഇവിടെ വന്നോടനെ ആദ്യമായിട്ട് വന്നിറങ്ങിയപ്പോൾ നമുക്ക് എവിടെ താമസിക്കണം, ആരെ കാണണം, ഒന്നും അറിയത്തില്ലാതെ വന്നപ്പോൾ ഏതെങ്കിലും അവിടെ ദൈവമക്കളെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു. അത്യാവശ്യം കിടക്കാൻ കട്ടിലും മേശയൊക്കെ തന്നു. നമുക്ക് അത്യാവശ്യം സാധനം മേടിക്കാൻ പൈസയും തന്നു. നമ്മളെ 6-7 മാസം ഇവിടെ പുലർത്തി കഴിഞ്ഞാണ് അവർ ചിലപ്പോൾ വേറൊരു വീടിലോട്ട് നമ്മളെ കൊണ്ട് മാറ്റിയത്. മാറ്റിയപ്പോഴും അത്യാവശ്യം കയറി കിടക്കാനുള്ള തന്നാ വിട്ടത്. പക്ഷെ ഒരു 6 വർഷം കഴിഞ്ഞ് നമുക്ക് ഓടിയുടെ കാറും ജാക്കുവേറിന്റെ കാറും രണ്ടു നില വീടും എല്ലാം കിട്ടിയപ്പോൾ ഈ ആദ്യം താമസിപ്പിച്ചവരെ അങ്ങ് മറന്നു. അവരുടെ കൂട്ടായ്മയും വിട്ടിപ്പോ പ്രൈസലോ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുക. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ളവരായിരിക്കണം. നിന്റെ കഷ്ടതയിൽ നിനക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ, നീ ഏത് രാജ്യത്തെത്തി മടങ്ങി വന്നാലും നിന്റെ കഷ്ടതയിൽ നിന്നെ സഹായിച്ചവരെ മറക്കണം. ദാവീദിന്റെ ഏറ്റവും വലിയ ഗുണം അതുകൊണ്ടാണ് അവരെ പറഞ്ഞ അവൻ എന്റെ ഹൃദയ പ്രകാരമുള്ളവനാണ്. പ്രൈസലോ ദാവീദ് പറഞ്ഞു, ശലോമോനെ ഞാൻ മരിക്കുകയാണ്, ഞാൻ മരിച്ചാലും നീ ബെർസില്ലായിയുടെ കുടുംബത്തെ ഓർത്തോണം. എന്റെ കഷ്ടതയിൽ അവനെ സഹായിച്ചവനാണ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. ഇന്ന് മനസ്സോടെ നീ കൊടുത്താൽ നിനക്ക് 10 ഇട്ടോ 100 കിട്ടും, 100 ഇട്ടോ 1000 കിട്ടും, ഉള്ളത് മൊത്തം ഇട്ടു നോക്കോ, വീട്ടിൽ ചെല്ലുമ്പോൾ നിന്നെ കടപടം നിറയും എന്ന് പറഞ്ഞ് ദ്രവ്യാഗ്രഹത്തിന്റെ കച്ചവടക്കാരായിട്ട് ബന്ധുക്കോസിലെ ഉപദേശിമാര് മാറിയ കാലഘട്ടത്തിൽ ആ ദാവീദിനെ പോലെ ബെർസില്ലായിയെ പോലെയുള്ള ആളുകളെ ദൈവം ഇന്ന് നോക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. ഒരു സ്വർണം പറഞ്ഞത്, ഇന്ന് ഇവിടെ ചെന്നാലും ബിസിനസ് അല്ലേ മുഴുവൻ? അല്ലെങ്കിൽ എന്നീ പൈനെയ്യാലും നന്നേടാ, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കാതെ പ്രസംഗിച്ചോളാം, നിന്റെ വീട്ടിലെ സോക്കേട് മാറും, നീ ഉള്ളത് മൊത്തം കൂടി ഞാൻ ഇട്ടോ, അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ 1000 മടങ്ങ് മടങ്ങിക്കുന്നൊക്കെ പറഞ്ഞ് ദ്രവ്യാഗ്രഹത്തിന്റെ കച്ചവടക്കാരായിട്ട് അനേകരും മാറിയപ്പോൾ ബെർസില്ലായി ഒരു പ്രതിഫലമോ ചോദിച്ചില്ല കേട്ടോ. പക്ഷേ ഇത് മറന്നില്ല. ഇന്ന് രാത്രി എനിക്ക് പ്രായമുള്ള ബഹുമാന്യരായ ആദരണീയരായ ദൈവപുരുഷന്മാരുടെ ദൈവദാസന്മാരുടെ ദൂത് പറയാനുള്ളത്, ആരും മറന്നാലും ദൈവം മറക്കത്തില്ല, ദൈവം മറക്കത്തില്ല. സന്തോഷമുണ്ടെങ്കിൽ നല്ലൊരു അന്വേഷിയെ പറഞ്ഞിട്ട് ജീവിതത്തിലെ നിന്ദകൾ, പരിഹാസങ്ങൾ, ഒറ്റപ്പെടുത്തലുകൾ, പ്രായമായതിന്റെ ഓർമ്മ നഷ്ടപ്പെട്ടതിന്റെ നമുക്ക് ഈ പാകിസ്ഥാനും ക്രിസ്ഥാനത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ദേഹത്തിന് ചെറിയ വിറയില് ചായ തന്നാൽ കൈയും താഴെ പോയി, പിള്ളേർ പോർന്നു തന്നെ ക്ലാസ് കുട്ടിയിൽ പോയെന്നിരിക്കാം, ചോറ് തന്ന പ്ലേറ്റിൽ താഴെ വീട് പൊട്ടിയെന്നിരിക്കാം, അല്ലെ ചോറ് തന്നാലും തന്നില്ലെന്ന് നമ്മൾ പറഞ്ഞിരിക്കാം, ഓർമ്മയൊക്കെ പോയല്ലോ. അതുകൊണ്ട് അപ്പച്ചാ വെള്ളം കിട്ടിയോ, ഒന്നും കഴിച്ചല്ലോ മക്കളെ രാവിലെ അപ്പച്ച 3 ഇഡലിയും ഒരു താറാമുട്ടും
തിന്നായിരിക്കും, ഉച്ചയ്ക്ക് അപ്പച്ചമായിട്ട് അവരെ ചോറ് കൊണ്ട് കോഴിക്കറി കൂട്ടിയായിരിക്കും. പക്ഷെ നമ്മുടെ എനിക്ക് ചോദിക്കും, അപ്പച്ച എന്തെങ്കിലും കഴിച്ചോ? ഒന്നും തന്നില്ല മോനെ, ഒന്നും കഴിച്ചില്ല എന്ന് പറയും. മനഃപൂർവ്വം പറയുന്നതല്ല, ഉടനെ അമ്മായ മരുമോക്കും മോനും കൂടെ ഭയങ്കര ദേഷ്യം. ഈ കിളവൻ കൊടുക്കുന്നതിന് അത് യാതൊരു നന്ദിയില്ല. എന്റെ പൊന്നു മോനെ ഓർമ്മയില്ലാത്തതൊന്ന് പറയുന്ന കേട്ടോ, നീ അതൊന്നും ഓർമ്മ ഭാരപ്പെടരുത്. ഓർമ്മ നഷ്ടപ്പെട്ടല്ലേ, അവരെയൊക്കെ പുലർത്താൻ നിനക്കൊരു നല്ല മനസ്സുണ്ടാണ്. എനിക്ക് ഈ പ്രോഗ്രാം കേട്ടപ്പോ ഒത്തിരി സന്തോഷമുണ്ടായി. ഇങ്ങനെ ഒരു മിനിസ്ട്രി ഉണ്ടല്ലോ എന്ന് കേട്ടപ്പോ എത്ര സമയം പോയാലും വേണ്ടുവല്ല, നിങ്ങളുടെ കൂടെ 10 മിനിറ്റ് ചെലവഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ എൻ്റെ ചെന്നപ്പോ നമ്മുടെ വിൻസൻ ബാസ് പറഞ്ഞു ഈ പ്രോഗ്രാമിനെ കുറിച്ച്, വാച്ച നല്ല പ്രോഗ്രാമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പ്രോഗ്രാമാണെന്ന് പറഞ്ഞു. ഈ വലിയ ദർശനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ, എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം പറഞ്ഞതുപോലെ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ദാവീദിന്റെ കത്തറി ബർസില്ലായി ചെയ്തതെങ്കിലും ദാവീദ് രാജത്വം മടക്കി കിട്ടിയപ്പോൾ ബർസില്ലായി ഓർത്തിട്ട് തന്നെ മരണക്കിടക്കേ കിടന്നിട്ട് വേറെ എന്തെല്ലാം കാര്യം പറയാനുണ്ട്? അതൊന്നും പറഞ്ഞു പറഞ്ഞു, മോനെ മറ്റെന്തെല്ലാം നീ മറന്നാലും എന്റെ കത്തറി, എനിക്കാരും സഹായം ഇല്ലാതിരുന്നപ്പോ സ്വന്തം വീട്ടിൽ നിന്ന് അപമാനിതനായി ചിമിയുടെ പ്രാക്കും കേട്ട് മണൽ വാങ്ങി എറിഞ്ഞ് ഞാൻ ഓടിപ്പോകുമ്പോൾ, ഒരു നേരത്തെ ആഹാരത്തിന് കൊതിച്ചപ്പോൾ എന്റെ ബിഷപ്പ് അറിഞ്ഞ് എന്നെ സഹായിച്ചു, ബർസില്ലായിയുണ്ട്, നീ അവനെ മറക്കരുതെന്ന് മാത്രമല്ല നീ അവനെ നിന്റെ കൂടെ ഇരുത്തി ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആ രാജാവ് ഇരിക്കുന്ന മേശയിൽ അവൻ രാജഭോജനം കൊടുക്കാൻ വാഗ്ദത്തം ദാവീദ് ഓർപ്പിച്ചിട്ട് പോയെങ്കിൽ ഇന്നത്തെ ചെറിയ ദൈവപ്രവർത്തികൾക്ക് പോലും നാളെ വലിയൊരു പ്രതിഫലമുണ്ടെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തിനെ സ്തുതിക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ഭാവിയെ കുറിച്ച് ഓർത്ത് നിരാശപ്പെടുമ്പോൾ നമ്മുടെ പി വി ആശാരി ഉപദേശി എപ്പോഴും പാടുന്നൊരു പാട്ടുണ്ടായിരുന്നു, എല്ലാവരും പോകണം എല്ലാവരും പോകണം, മണ്ണാകും മായാവിട്ട് വെറും മണ്ണാകും, വെറും മണ്ണാകും മായാവിട്ട് നാമൊന്നു ചിന്തിക്കുന്ന ശാപുരിയുടെ തീയാണു കാണുന്നത്, കൊടും തീയാണ് കാണുന്നത് എന്ന് ആശാരി എല്ലായിടത്തും പാടുവാറ്. നമ്മളെല്ലാം പോണം മണ്ണാകുന്ന ഈ മായ വിട്ട്. പക്ഷെ മണ്ണാകുന്ന മായ വിട്ട് പോയാൽ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും പ്രതിഫലം തരുന്ന ഒരു നല്ല കർത്താവ് നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ തലമുറകൾക്ക് നിത്യതയെ കൈമാറിക്കൊണ്ട് നമ്മളെ സൃഷ്ടായ സ്വീകരിപ്പാൻ ദൈവം എല്ലാവരും കൃപ ചെയ്യട്ടെ എന്ന് വളരെ പരമാർത്ഥതയോടെ പ്രാർത്ഥിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ എനിക്കിങ്ങനെ ദൈവവചനം അല്പസമയം ഷെയർ ചെയ്യുവാൻ അവസരം തന്ന വിലപ്പെട്ട ആ കെ പി ശമേര് പാസോർഡും ബിനു വറീസ് ആ പാസോർഡും ഒക്കെ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എന്നെ കൂടെ ഓർക്കണം. ഇന്ന് വെളുപ്പിനെ 3 മണിക്ക് ഞാൻ എയർപോർട്ടിൽ പോകും. ഡാർസിൽ ചെന്നിട്ട് ഞാൻ 19-ാം തീയതി സിഡ്നിയിൽ പോയി, സിഡ്നിന്ന് പെർത്തി പോയി, പെർത്തി നിന്ന് നാട്ടിൽ പോകണം. ദീർഘദൂര യാത്രകളാണ്, അതുകൊണ്ട് ശുശ്രൂഷകളും യാത്രയും ഓർത്ത് ഓർക്കുമ്പോൾ ഈ എന്നെ എളിയവനെ കൂടെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കിന് പിന്മാറുന്നു. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ നന്ദിയോടെ ഞങ്ങൾ അപ്പച്ചനെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ, ഞങ്ങളുടെ പരദേശ പ്രയാണത്തിന്റെ കാലം അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഞങ്ങൾ ഇന്നലകളിലെ കത്തറയും ഞെരുക്കങ്ങളും വേദനകളും ആരും സഹായത്തിനില്ലാതിരുന്നപ്പോൾ ഞങ്ങളെ ഇറങ്ങി വന്ന് സഹായിച്ച ദൈവത്തിന്റെ സന്ദർശനങ്ങളൊക്കെ ഞങ്ങള് നന്ദിയോടെ ഓർക്കുന്നു. കർത്താവേ, മനസ്സുകൊണ്ട് ആരും മടുത്തു പോകരുത്, ആരും ക്ഷീണിച്ചു പോകരുത്. ആത്മാവിൽ ബലപ്പെട്ട് വചനത്തിൽ ബലപ്പെട്ട് പ്രത്യാശയുള്ളവരായി കർത്താവിന്റെ ആ മഹത്വ പ്രതിഷ്ഠയെ കാത്തുകൊണ്ട് ഈ ഭൂമിയിലെ സൃഷ്ടായുസ് കഴിപ്പാൻ എല്ലാവർക്കും ഭാഗ്യം ചെയ്യണമേ കർത്താവേ. ഞങ്ങളെ വിശ്വസ്തരൻ എന്നെ ഫലമേൽപ്പിച്ച ആ ശുശ്രൂഷയുടെ അവസാനം വരെ കർത്താവേ പ്രാർത്ഥനയിൽ വചന ധ്യാനത്തിൽ ദൈവകൃപയിൽ അഭിഷേകത്തിൽ ഉറ്റിരിക്കുവാൻ എല്ലാവർക്കും കൃപ ചെയ്യണമേ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറയനായ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ ഭൃത്യന്മാരെ എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വരവിനായിട്ട് ഒരുക്കണം, മഹത്വം അങ്ങെടുക്കണം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.